കോഴിക്കോട് വിമാനത്താവളത്തിലെ ടേബിൾ ടോപ്പ് റൺവേയെ കുറിച്ച് നന്നായി അറിയാവുന്ന പൈലറ്റ് ആയിരുന്നു ദീപക് വസന്ത് സാഠേ എന്ന് സുഹൃത്തും മാതൃഭൂമി എംഡിയുമായ എംബി ശ്രേയാംസ് കുമാർ. അപകടത്തിലായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ മുഖ്യ പൈലറ്റ് ആയിരുന്നു ഡി വി സാഠേ. വിമാനത്താവളത്തെക്കുറിച്ച് മാത്രമല്ല കോഴിക്കോട് നഗരത്തെയും ഡി വി സാഠേക്ക് നന്നായി അറിയാമായിരുന്നുവെന്ന് ശ്രേയാംസ് കുമാർ 24നോട് പറഞ്ഞു. മഹാരാഷ്ട്ര സ്വദേശിയും മുൻ വിംഗ് കമാൻഡറുമായ ദീപക് വസന്ത് സാഠേ ഒരു വിമാനയാത്രക്കിടെയാണ് എം വി ശ്രേയംസ് കുമാറുമായി സൗഹൃദത്തിലാവുന്നത്. ഏതാനും വർഷം മുമ്പ് കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയായിരുന്നു അത്. കോഴിക്കോട് നിന്നും ദോഹയ്ക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നിയന്ത്രിക്കാനാണ് ഡി വി സാഠേ പോയത്. കോഴിക്കോട്ടെത്തിയാൽ താജിലാകും ഡി വി സാഠേയുടെ താമസം. സൗഹൃദം വളർന്നതോടെ കോഴിക്കോട്ടെ മാതൃഭൂമി ഓഫീസിലും സാഠേ എത്തി. കോഴിക്കോടുള്ള മാർക്കറ്റും അടുത്ത പരിസരങ്ങളും അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സൈക്ലിംഗ് അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പം ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു കോൺവെർസേഷനും ഒരു ബന്ധവുമാണ് പെട്ടെന്ന് ഉണ്ടായത്. കോഴിക്കോട് വിമാനത്താവളം ഡി വി സാഠേയ്ക്ക് പരിചിതമായിരുന്നു. ടേബിൾ ടോപ്പ് റൺവേയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടെന്ന് ശ്രേയംസ് കുമാർ. ടേബിൾ ടോപ്പ് എയർപോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ടേബിൾ ടോപ്പ് ഒരു ചാലഞ്ചാണ്. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിസ്ക് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നു. അങ്ങനെ ചെറിയ രീതിയിലുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാർ സേഫായിട്ട് ഇറങ്ങാവുന്ന എയർപോർട്ടുള്ളൂ. വിമാന ദുരന്ത വാർത്തയെത്തുമ്പോൾ ശ്രേയംസ് കുമാറും മാതൃഭൂമി ചീഫ് പബ്ലിക് റിലേഷൻസ് മാനേജർ കെ ആർ പ്രമോദും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു. ദുരന്ത വാർത്ത അറിയിക്കാൻ ഡി വി സാഠേയെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ്. പിന്നാലെ ആ അപ്രതീക്ഷിത വാർത്തയെത്തി. വിമാനം നിയന്ത്രിച്ച മുഖ്യ പൈലറ്റ് ഡി വി സാഠേ മരണമടഞ്ഞു. സൗഹൃദത്തിൻ്റെ ഓർമ്മകളും മുംബൈയിലെ വീട്ടിലേക്കുള്ള ക്ഷണവും ബാക്കിയാക്കി ഡി വി സാഠേ പോയെന്ന് ശ്രേയംസ് കുമാറും പ്രമോദും തിരിച്ചറിഞ്ഞു. 24 തിരുവനന്തപുരം.